നിയമസഭാ സാമാജികത്വത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയെപ്പറ്റി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധേയമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഉമ്മൻചാണ്ടി നിയമസഭയിലുണ്ട്. കേരളം കണ്ടുനിന്ന വളർച്ചയാണ് ഉമ്മൻചാണ്ടിയുടേത് എന്ന് ഞാൻ പറയും. ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയെ, രാഷ്ട്രീയക്കാരനെ വിലയിരുത്താൻ ഞാൻ ആളല്ല. എന്നാൽ ഉമ്മൻചാണ്ടി എന്ന സുഹൃത്തിനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. ആ സുഹൃത്തിന്റെ വലിയ നേട്ടങ്ങളിൽ ഞാൻ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഉമ്മൻചാണ്ടിയോട് വിയോജിപ്പുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം ആരോഗ്യം നോക്കാതെയുള്ള രീതികളോടാണ്. എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയി ദുബായ് വഴി മടങ്ങിയെത്തിയപ്പോൾ ഞാനും ആ സമയത്ത് ദുബായിലുണ്ടായിരുന്നു. ഉടനെ തന്നെ മകൾ അച്ചു താമസിക്കുന്ന വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ പരസ്പരം മനസ്സ് തുറന്ന് ചെലവഴിച്ചു. പൊതുജീവിതത്തിൽ നിന്ന് അദ്ദേഹം എപ്പോഴോ പിൻവലിഞ്ഞു നിൽക്കുന്നതായി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു, പിന്നോട്ട് മാറി നിൽക്കരുത്, ധൈര്യമായി മുന്നോട്ട് പോകണമെന്ന്. അത്തരം വിളികൾ എപ്പോഴും ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട്. നേട്ടങ്ങളും പദവികളും വരുമ്പോഴുള്ള അഭിനന്ദനങ്ങളെക്കാൾ ഒന്നിടറിയോ എന്ന് ഞാൻ ആശങ്കപ്പെടാറുള്ള സന്ദർഭങ്ങളിലാണ് കൂടുതലും ഉമ്മൻചാണ്ടിയെ ഞാൻ വിളിച്ചിട്ടുള്ളത്. ആ പാരസ്പര്യം അദ്ദേഹത്തിന് നന്നായി അറിയാം. സാധാരണത്വമാണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകതയെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ലളിതമായ ആ സാധാരണത്വമാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നതും. എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് കാണാൻ സൗകര്യം ചോദിച്ചാലോ വിളിച്ചാലോ അദ്ദേഹത്തെ കിട്ടാതിരുന്നിട്ടില്ല. അത്ര വലിയ തിരക്കാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയും, കൃത്യമായി തിരിച്ചു വിളിക്കുകയും ചെയ്യും. ഉമ്മൻചാണ്ടി കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന്റെ 3-ാം നാൾ കൊച്ചിയിലൊരു ചടങ്ങിന് വന്നപ്പോൾ ഉച്ചയൂണ് കഴിക്കാൻ പനമ്പള്ളി നഗറിലെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വന്നത്. യാതൊരു ഔപചാരികതയുമില്ലാത്ത അത്തരം എത്രയോ കൂടിച്ചേരലുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. രാഷ്ട്രീയാഭിപ്രായങ്ങൾക്കപ്പുറമുള്ള ഒരു സ്നേഹബന്ധവും സൗഹൃദവും ഞങ്ങൾ തമ്മിൽ എപ്പോഴും പങ്കിടാറുണ്ട്, മമ്മൂട്ടി തുറന്നു പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.